ഗുഡ് മോർണിംഗ് വെസ്റ്റീജിയൻസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ ഡൗൺലൈൻ വരുന്ന ഒരു വ്യക്തിക്ക് സ്വയമായിട്ട് ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ ഒരു വ്യക്തിയോട് ഡീറ്റെയിൽ ചോദിക്കുമ്പോൾ പലപ്പോഴും അവർ തരാൻ വിസമ്മതിക്കാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് വളരെ ഈസികരമാണ്. അതുമാത്രവുമല്ല, നമുക്കൊരാളെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ചേർക്കാൻ വളരെ ലളിതകരമായി ചെയ്യാൻ കഴിയുന്ന ഒരു നല്ലൊരു സംവിധാനമാണ്. പലപ്പോഴും നമ്മളിത് ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അതായത്, നമ്മൾ ആരുടെയാണോ ഐ ഡി അടിക്കാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഫോണിൽ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ പോയി വെസ്റ്റീജ് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറയുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് തുറന്നു വരുമ്പോൾ അതിനകത്ത് ട്യൂട്ടോറിയൽ എന്ന് കാണും. അത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഗോട്ടിറ്റ് എന്ന് പറഞ്ഞ് വരും. ആ ഗോട്ടിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എഴുതി കാണിക്കുന്നതാണ്. ഗോട്ടിറ്റ് കൊടുക്കുക. അടുത്തടുത്ത് അങ്ങനെ 5-8 പ്രാവശ്യം ഗോട്ടിറ്റ് വന്നതിന് ശേഷം മൊബൈൽ ആപ്പ് തുറന്നു വരും. അന്നേരം അതിനകത്ത് സൈൻ ഇൻ എന്ന് പറഞ്ഞാണ് അതിൻ്റെ ഫ്രണ്ട് പേജ് നമുക്ക് തുറന്നു വരുന്നത്. സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുത്തു കഴിയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും പാസ്വേഡ്, ഐ ഡി നമ്പർ, പാസ്വേഡും. ഐ ഡി നമ്പറും പാസ്വേഡും ഉള്ള ഒരാൾക്ക് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഐ ഡി നമ്പറും പാസ്വേഡും കൊടുത്ത് ജോയിൻ ചെയ്ത് കയറിപ്പോകാം. എന്നാൽ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഈ ഐ ഡി നമ്പറും പാസ്വേഡും ചോദിക്കുന്നതിൻ്റെ ഏറ്റവും താഴെയായിട്ട് സൈനപ്പ് എന്ന് കാണാം. ഈ സൈനപ്പിൽ പോയി ക്ലിക്ക് ചെയ്യുക. സൈനപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഷീറ്റ് തുറന്നു വരും. നമ്മുടെ ഡീറ്റെയിൽ കൊടുക്കാനുള്ള ഷീറ്റാണ്. അതിനകത്ത് ഏറ്റവും മുകളിൽ തന്നെ റഫറൽ കോഡ് അല്ല എങ്കിൽ വാലിഡ് അപ്ലൈൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് റഫറൽ കോഡ് നമ്മുടെ ആപ്പിൽ തന്നെ ഉണ്ട്. നമ്മുടെ മെയിൻ ആപ്പിൽ തുറന്നിട്ട് അതിൻ്റെ മുകളിലെ 3 വരയിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഷീറ്റ് തുറന്നു വരും. ആ ഷീറ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് റഫറൽ കോഡ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ റഫറൽ കോഡ് നമുക്ക് കിട്ടും. അതിനേക്കാൾ ഈസി എന്ന് പറയുന്നത് നമുക്ക് ഐ ഡി നമ്പർ ഉപയോഗിക്കുന്നത് തന്നെയാണ്. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് മാത്രം നമ്മുടെ റഫറൽ കോഡ് മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാൽ നമ്മുടെ കീഴിൽ ഒരാളുടെ കീഴിലേക്കാണ് അദ്ദേഹത്തെ ചേർക്കേണ്ടതെങ്കിൽ അവരുടെ ഐ ഡി നമ്പർ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. 8-അക്ക ഐ ഡി നമ്പർ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഐ ഡി നമ്പർ അടിച്ചു കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പച്ച നിറത്തിൽ ഒരു കോളത്തിൽ വന്ന് ആ ഐ ഡി നമ്പർ ഉപയോഗിച്ച് ആളുടെ പേര് വരികയും അത് ഓക്കെ ആവുകയും ചെയ്യും. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മളൊരു ചോദിക്കുന്ന രാജ്യം ചോദിക്കും, പിൻകോഡ് ചോദിക്കും, അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും. അവരുടെ ഫോൺ നമ്പറാണ് അവർക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അവരുടെ ഫോൺ നമ്പർ കൊടുത്തു, അത് വെരിഫൈ ചെയ്യാൻ പറയുക. OTP വന്നു. അതിനുശേഷം അവരോട് ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ്, അവരുടെ പേര്, അഡ്രസ്സ്, കാര്യങ്ങളെല്ലാം കൊടുത്തു. കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് സ്വന്തമായിട്ട് ഐ ഡി നമ്പർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് ഒരു ഐ ഡി നമ്പർ നമ്മൾ ചൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ അവിടെ ചോദിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് സാധാരണ നോ ആണ് കൊടുക്കുന്നത്. SO NO കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം ഞാൻ എഗ്രി ചെയ്തു എന്നുള്ള കോളത്തിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സൈനപ്പ് എന്ന് നമുക്ക് താഴെ കാണാം. ഈ സൈനപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ ഏതാണോ ആ നമ്പറിലേക്ക് ഒരു 8-അക്ക ഐ ഡി നമ്പറും പാസ്വേഡും കൂടെ SMS ആയിട്ട് ചെല്ലുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അത് അദ്ദേഹത്തിൻ്റെ ഐ ഡി നമ്പർ ഓക്കെ ആയി സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് അന്നേരം തന്നെ അതിൻ്റെ അകത്ത് എഴുതി കാണിക്കുകയും ചെയ്യും. അതിനുശേഷം ഇതേപോലെ തന്നെ സൈൻ ഇൻ ചെയ്യുക. അവിടെ പോയി പാസ്വേഡും ഐ ഡി നമ്പറും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ ഷീറ്റിലേക്ക് പോകും, ആപ്പിളിൻ്റെ ഷീറ്റിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് വളരെ ഈസികരമാണ്. നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിയുമ്പോൾ അവർ തന്നെ അത് ചെയ്തുകൊള്ളും. നമുക്ക് മറ്റൊരു ബുദ്ധിമുട്ടില്ലാതെ മറ്റൊരു കാര്യങ്ങൾ ചോദിക്കാതെ അവരുടേതായ രീതിയിൽ തന്നെ എല്ലാ രീതികളും ചെയ്തുകൊള്ളും. അപ്പോൾ തന്നെ KYC ചെയ്യാനായിട്ട് അതിനകത്ത് പോയി നമ്മുടെ മുകളിലുള്ള 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുകയും അന്നേരം മൈ KYC എന്ന് പറയും വരും. അവിടെ ആ KYC സ്ഥാനത്ത്
നമ്മൾ ഏതാണോ അഡ്രസ് പ്രൂഫ് ആയിട്ട് കൊടുക്കുന്നത്, നമ്മുടെ ആധാറോ അല്ല എങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ നമ്മൾ ഫോട്ടോ എടുത്ത്, നേരത്തെ ഫോട്ടോ എടുത്ത് അത് ക്രോപ്പ് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ നന്നായിട്ട് തെളിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് കാണുമ്പോൾ വായിക്കാൻ തക്കതായ രീതിയിൽ നേരെ ഫോണോ കുത്തനെ പിടിച്ച് നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കുകയാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ KYC-യും അന്നേരം തന്നെ ഓക്കെ ആകുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരാളെ ഇവിടെ ഇരുന്ന് എവിടെ വേണമെങ്കിലും നമുക്ക് ചേർക്കാൻ കഴിയും. അവരോട് ഡീറ്റെയിൽ ചോദിക്കേണ്ടത് ആരുമില്ല. അവരോട് ഡീറ്റെയിൽ ചോദിച്ച് കഴിയുമ്പോൾ നമുക്ക് പല സംശയങ്ങളും കാര്യങ്ങളും അതൊക്കെ ഒന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ ഫോൺ വിളിക്കേണ്ട സ്ഥാനത്ത് ഇതൊക്കെ അദ്ദേഹം അവർക്ക് തന്നെ സ്വയമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും മൊബൈലുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. മൊബൈൽ ഉപയോഗിക്കാൻ അറിയില്ലാത്തവരെ മാത്രം നമുക്ക് ഐഡിയ അടിച്ചു കൊടുക്കേണ്ടതേ വരികയുള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു സംവിധാനമാണ്. അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ പാസ് ചെയ്യുക, മറ്റുള്ളവർക്കത് ഉപകാരപ്രദമായി തീരും. അതുപോലെ ഇതുപോലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ മൊബൈൽ ആപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് വളരെ രസകരവും ഈസികരവുമായിട്ടുള്ള രീതിയാണ് ഇതെല്ലാം. അത് നമ്മൾ അറിഞ്ഞിരിക്കുക, മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർത്തുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കമൻറ്റുകൾ നിങ്ങൾ ഇതിന് ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ വിടുന്നതും സന്തോഷകരമാണ്. അപ്പോൾ എല്ലാവർക്കും വിഷ് യു വെൽത്ത്.